ാണ് ഇപ്പോൾ ഉള്ളത്. അത് ആർ എസ് എസിന്റെ നിയമമാണ്, അത് നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ടി പി പീതാംബരൻ എൻ സി പി സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുത്തു. കേന്ദ്ര നേതൃത്വവുമായി സംസ്ഥാനത്തെ പ്രധാന നേതാക്കൾ മുംബൈയിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. വിശദാംശങ്ങളുമായി വി വി അരുൺ ചേരുന്നവരും. എന്തായാലും ടി പി പീതാംബരനെ എൻ സി പി സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുത്തിരിക്കുന്നു. എങ്ങനെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? തോമസ് ചാണ്ടിയുടെ ഒഴിവിൽ എൻ സി പിയുടെ സംസ്ഥാന അധ്യക്ഷൻ തീരുമാനിക്കാനാണ് നേതാക്കളെ, സംസ്ഥാനത്തെ പ്രധാന നേതാക്കളെ ദേശീയ നേതൃത്വം മുംബൈയിലേക്ക് വിളിപ്പിച്ചത്. നേരത്തെ തന്നെ ടി പി പീതാംബരനെ എൻ സി പിയുടെ താൽക്കാലിക അധ്യക്ഷനായി നേതൃത്വം തീരുമാനിച്ചിരുന്നു. ഇന്ന് മുംബൈയിൽ നടന്ന യോഗത്തിൽ എൻ സി പിയുടെ സ്ഥിരം അധ്യക്ഷനായി ടി പി പീതാംബരനെ തിരഞ്ഞെടുത്തു. നേരത്തെയും അദ്ദേഹം പാർട്ടി സംസ്ഥാന അധ്യക്ഷന ആയിരുന്ന ആളാണ്. മറ്റൊന്ന്, ഈ ടി പി പീതാംബരനെ സഹായിക്കാൻ 8-അംഗ ഹൈപവർ കമ്മിറ്റിയെയും ചുമതലപ്പെടുത്തി. നേരത്തെ ഹൈപവർ കമ്മിറ്റി എത്തിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി അതിന്റെ പ്രവർത്തനമില്ല. ആ കമ്മിറ്റിയാണ് ഇപ്പോൾ പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. കുട്ടനാട് സീറ്റിന്റെ കാര്യത്തിലും ചർച്ച നടന്നു. അവിടെ ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന കാര്യം ഹൈപവർ കമ്മിറ്റിയും സംസ്ഥാന അധ്യക്ഷനും ചേർന്ന് തീരുമാനിക്കും. ഇത് ഇടതുമുന്നണിയുമായി ചർച്ച നടത്താൻ, സീറ്റിൽ അവകാശവാദം ഉന്നയിക്കാനും ദേശീയ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തെ ചുമതലപ്പെടുത്തി. എന്തായാലും ടി പി പീതാംബരൻ എൻ സി പി സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുത്തിരിക്കുന്നു. കേന്ദ്ര നേതൃത്വവുമായി സംസ്ഥാനത്തെ പ്രധാന നേതാക്കൾ മുംബൈയിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായിരിക്കുന്നത്.